Hi friends, welcome to Homely Meals. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറാണ്. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു വലിയ ഉള്ളി പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയുള്ള ചോറാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആ ഒരു അളവാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കാം. നമുക്ക് അളവ് രണ്ടുപേർക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഉള്ളി തന്നെ എടുക്കാം. ഒരുപാട് അങ്ങനത്തെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, 1 2 കറിവേപ്പിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി, വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പഴുത്ത തക്കാളി വേണം തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. മനസ്സിലതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. Thank you.
തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് കുളിക്കിടുമ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പും അതുപോലെ തന്നെ കളറിന് വേണ്ടി കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ്, അരിയല്ല ചോറ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചോറിട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ് നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ മിക്സ് ചെയ്യണം. അടി പിടിക്കാൻ നോക്കണം. എനിക്ക് മധുരം നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് വരിക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തിക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ചോറ് റെഡിയായി. പെട്ടെന്ന് കറികളൊന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളിൽ ഇതുപോലെ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു കറിയൊന്നും ആവശ്യമില്ല, ഒരു ചമ്മന്തി പോലും ആവശ്യമില്ല, നമുക്കത് വെറുതെ കഴിക്കാൻ പറ്റും. ഒരുപാട് പണിയായിട്ടല്ലേ താനും. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ആവി പറക്കുന്ന തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കോ ഇഷ്ടം കറികളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വയ്യാത്ത സമയങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നത്, എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ഞാൻ എഴുതുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റുന്നതാണ്. താങ്ക് യു.